കായംകുളം ടൗൺ ബ്രദേഴ്സ് കൂട്ടായ്മ 10ാം വാർഷികവും സ്നേഹാദരവും ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ ശിവദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം ടൗൺ ബ്രദേഴ്സ് കൂട്ടായ്മ 10ാം വാർഷികവും സ്നേഹാദരവും ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. ടൗൺ ബ്രദേഴ്സ് കൺവീനർ രാജേഷ് കുമാർ നടേശന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ അഡ്വക്കേറ്റ് സെൽവൻ സ്വാഗതം പറഞ്ഞു. ടൗൺ ബ്രദേഴ്സ് അംഗവും കായംകുളം നഗരസഭ മുൻ ചെയർമാനുമായ അഡ്വക്കേറ്റ് എൻ ശിവദാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മയുടെ ഭാഗമായി രൂപപ്പെടുത്തിയ സംഘടനയുടെ ഔദ്യോഗികമായിട്ടുള്ള കർമ്മപഥത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ തുടക്കവുമാണ് ഇന്നിവിടെ സമാരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഭാഗമായി വിപുലമായ ഒരു ഓണാഘോഷവും അതിൻ്റെ അനുബന്ധ പരിപാടികളും ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട്. മുഖ്യ അതിഥിയായി ടി പി ശ്രീനിവാസൻ സാർ നടത്തിയ വളരെ ഗംഭീരമായ ഒരു പ്രസംഗമാണ്. വർത്തമാനകാല രാജ്യം ലോകത്താകെ ശ്രദ്ധ ആകർഷിക്കുന്ന രൂപത്തിൽ വളർന്നു വരുന്നതിൽ അഭിമാനിക്കുന്നവരാണ് നമ്മളെല്ലാം. പക്ഷേ ഇന്ന് കാണുന്ന ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം രാഷ്ട്രപിതാവെന്ന് നാമെല്ലാം വിളിക്കുന്ന മഹാത്മാഗാന്ധിയും രാഷ്ട്രശില്പിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള ഇന്ന് കാണുന്ന ഇന്ത്യയായി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അതീവ ഗൗരവതരമായിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കളിൽ അഗ്രഗണ്യരാണ്. മുഖ്യ അതിഥിയായി മുൻ ഇന്ത്യൻ അംബാസഡർ ടി പി ശ്രീനിവാസൻ പങ്കെടുത്തു. ഇന്ത്യയിൽ അഭൂതപൂർവമായ വളർച്ച ഉണ്ടാകുന്നു. ആ സമയത്തിന് അത് നേതൃത്വം കൊടുക്കാൻ ശ്രീ നരേന്ദ്രമോദി ഉണ്ടായി എന്നതിൽ കൂടുതൽ അദ്ദേഹത്തിനേക്കാളും രാജ്യത്തിനുണ്ടാകുന്ന സമൃദ്ധി. ഇന്ന് ഞാനിപ്പോഴത്ത് ഇവിടെ എത്തിയപ്പോൾ ഞാൻ എല്ലാ കാറുകളിലേക്കും നോക്കി. ഇങ്ങനെയൊരു കാഴ്ച ഞാൻ കായംകുളത്ത് ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണ പൊളിഞ്ഞ കാറുകളും സ്കൂട്ടറുകളും കാളവണ്ടികളൊക്കെയാണ് കായംകുളത്ത് കണ്ടിട്ടുള്ളത്. ഇന്ന് വെളിയിലേക്ക് നോക്കും, ഒരൊറ്റ മോശമായ ഒരു കാർ പോലും ഇവിടെ ഇല്ല. അപ്പോൾ ടൗൺ ബ്രദേഴ്സ് വളരെ ഭംഗിയായി ജീവിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷവും നമുക്കുണ്ട്. അപ്പോൾ പൊതുവെ ഇന്ത്യ ഉയർന്നു വളരുകയാണ്, വളർന്നു വരികയാണ്. ഈ G20 എന്ന് പറഞ്ഞതിൻ്റെ പേര് നിങ്ങൾ ഒരിക്കലും ഇതിനു മുമ്പ് കേട്ട് കാണുകയില്ല. G20 18ാമത്തെ സമ്മേളനമാണ് ഡൽഹിയിൽ നടന്നത്. ഞാൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ എത്രയോ കോൺഫറൻസുകൾ കണ്ടിരിക്കുന്നു. ഏകദേശം 20 വർഷത്തോളം ന്യൂയോർക്കിലും നൈറോബിയിലും വിയന്നയിലും ജനീവയിലുമുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അംബാസഡറായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ലോകസമ്മേളനം ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരാൾ അധ്യക്ഷനായാൽ, ഐക്യരാഷ്ട്ര സംഘടനയിലെ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ അധ്യക്ഷനായാൽ അതൊരു റൊട്ടേഷനിൽ വരുന്ന, അല്ലാതെ ഒരു നമ്മുടെ ഗുണം കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതല്ല. അപ്പോൾ നമ്മുടെ G20 പ്രസിഡന്റ് ആകാൻ കാരണം ഇന്ത്യ ഉൾപ്പെടുന്ന ഒരു സബ് വിഭാഗം 5-6 രാജ്യങ്ങൾ തമ്മിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഇത് തീരുമാനിക്കുക. ടൗൺ ബ്രദേഴ്സ് ഏർപ്പെടുത്തിയ പ്രഥമ ചെട്ടികുളങ്ങര വേണു മെമ്മോറിയൽ പുരസ്കാരം ഡോക്ടർ ജോസ് ജോസഫിന് നൽകി ആദരിച്ചു. ടൗൺ ബ്രദേഴ്സ് ഏർപ്പെടുത്തിയ പ്രമുഖ അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങിൽ ബിജു മാധവൻ, ഹരി പട്ടർ, നവാസ് ഇസ്മായിൽ, രാജശേഖരൻ എന്നിവർ നേതൃത്വം നൽകി. സിനിൽ സംവാദ്, നഗരസഭാംഗം എ പി ഷാജഹാൻ, പാലമുറ്റത്ത് വിജയകുമാർ, പ്രവാസി സംഘടനകൾക്ക് വേണ്ടി മഹാദേവൻ വാഴശ്ശേരി, ആർ ശ്രീകുമാർ, ടൗൺ ബ്രദേഴ്സ് അംഗം അഡ്വക്കേറ്റ് രഞ്ജിത് ജോർജ്, ടോം ജേക്കബ് എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ജേക്കബ് താശിയിൽ നന്ദി പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.